കായംകുളം കാതിഷ യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷവും ആരാധനയും നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. കായംകുളം കാതിഷ യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷവും ആരാധനയും നടത്തി. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി 25 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ 24-ാം തീയതി രാത്രി കുർബാനയോടുകൂടിയാണ് ദേവാലയത്തിൽ സമാപിച്ചത്. വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷയും നടത്തി. വീരപുരാതന അവതാരത്തിൽ നന്നായി ചെയ്ത ദേവം സിയോനോടോതി തന്റെ ആധിപത്യത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം പേർ വഴി ചാർത്തപ്പെടുവാനായ ഒരു കൽപ്പനയുണ്ടായി. കുറിനോ സുറിയായിൽ നടുവാഴിയായിരിക്കുമ്പോൾ ഇതാദ്യത്തെ പേർ വഴി ചാർത്തലായിരുന്നു. സ്വന്തം പട്ടണത്തിൽ വെച്ച് പേർ വഴി ചാർത്തപ്പെടുവാനായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേഫും ദാവീദിൻ്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നുകൊണ്ട് യഹൂദിയായിൽ ദാവീദിൻ്റെ ബേദലഹേം എന്ന് വിളിക്കപ്പെടുന്ന ആ പട്ടണത്തിലേക്ക് ഗലീലായിലെ നസ്രേത്ത് പട്ടണത്തിൽ നിന്ന് തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പേർ വഴി ചാർത്തപ്പെടുവാനായി പോയി. അവളവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൾ തൻ്റെ മകനെ പ്രസവിക്കുകയും അവൾ പാർത്തിരുന്നിടത്ത് ഇന്ത്യ
വിശുദ്ധ കുർബാനയോടുകൂടി 11 മണിക്ക് ചടങ്ങുകൾ സമാപിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എല്ലാവർക്കും ക്രിസ്മസ് കേക്കുകൾ വിതരണം ചെയ്തു. ആർദ്രതയുടെയും അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും കരുണയുടെയും വക്താക്കളാകണമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും പാപി എന്ന് മുദ്രകുത്തപ്പെട്ടവരെയും ചേർത്ത് നിർത്തുവാൻ ക്രിസ്മസ് ആഹ്വാനം ചെയ്യുന്നതായും പുരോഹിതർ പറഞ്ഞു. പങ്കുവെക്കലിന്റെയും പകർന്നുകൊടുക്കലിന്റെയും അനുഭവമുള്ളവരായി ക്രിസ്തു ഹൃദയങ്ങളിൽ വന്ന് പിറക്കുന്നവരായി തീരുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് വികാരി റോയി ജോർജ് ക്രിസ്മസ് സന്ദേശം നൽകി. ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ അധ്യാപകരും മുതിർന്ന കുട്ടികളുമായി 5 ദിവസത്തെ ക്രിസ്മസ് കരോൾ ഭവന സന്ദർശനവും ക്രിസ്മസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു.